പ്രതീക്ഷകളായിട്ടില്ല ഒരു പ്രതീക്ഷയ്ക്കൊരു പാടാണ് വിജയനഗര ഇഷ്ടമാണ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി സ്മിറാക്കിൾ കപ്പിൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ടിക്കറ്റ് എവിടെ ഇപ്പൊ സിനിമയ്ക്ക് പോകാൻ പോവുക. അത് മറ്റൊന്നുമല്ല ഗൈസ്, നമ്മുടെ ഇപ്പൊ ലിയോ പടം കാണാൻ പോവാണ്. ലിയോടെ ടിക്കറ്റ് എടുത്തിട്ട് വന്നിരിക്കുവാണ്. ലിയോക്ക് ടിക്കറ്റ് കിട്ടി, ലക്കിനാണ് കിട്ടി, രണ്ടേ രണ്ട് ടിക്കറ്റ് ഉള്ളായിരുന്നു, അത് നമ്മളിങ്ങനെ എടുത്ത്. അപ്പോൾ ഇതൊരിക്കലും ഒരു സ്പോയിലർ റിവ്യൂ ആയിരിക്കത്തില്ല. നിങ്ങൾ മസ്റ്റായിട്ട് നമ്മളെ വീഡിയോ കാണുക. നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളും അവിടുത്തെ വൈബും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ ആദ്യം പറയുന്നു, ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, ഒരിക്കലും ഇത് ഒരു സ്പോയിലർ ആയിരിക്കത്തില്ല. കാര്യം നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണണം. വിജയ് ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിലും ലിയോ മസ്റ്റായിട്ട് കാണണം. നമ്മുടെ LCU ആണോ, ലോകേഷ് കനകരാജിന്റെ എന്തെങ്കിലും കിടിലം ഹാൻഡ് റൈറ്റിംഗ് ഈ സിനിമയിൽ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉള്ളത് നമുക്ക് അറിയണ്ടേ. വീട്ടിലോട്ട് പോവാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ പടം കാണാനായിട്ട് പോകാണ്ട് ഇറങ്ങുവാണ്. ബൈക്കിലാണ് പോകുന്നത്. രണ്ട് പേർക്കും ഹെൽമറ്റ് മുക്കിയം, ഇല്ലെങ്കിൽ ഉമ്മ ഓടിച്ചിട്ട് അടിക്കും. ഹെൽമറ്റ് വെച്ചുകൊണ്ട് എല്ലാവരും പോകാവും കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. വർക്കല വിമല തിയേറ്ററിലാണ് നമ്മൾ പോകുന്നത്. വർക്കല വിമല തിയേറ്റർ എത്താറായിട്ടുണ്ട്. ഇവിടെ രണ്ട് തിയേറ്റർ ഉണ്ട്, SR വിമല, അപ്പുറവും ഇപ്പുറവും ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ നേരെ ഇതാ വിമലയിലോട്ട് എത്തുവാണ്. എൻ്റെ പൊന്നെ, ഇപ്പോൾ തന്നെ ബൈക്കുകളൊക്കെ അവിടെ നിരന്ന് നേരത്തെ വന്നിരിക്കുകയാണ്. ഒരുപാട് ഫാൻസ് അസോസിയേഷൻ്റെ കീഴിൽ ഇതാ ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നേരന്ന് നിൽക്കുവാണ് വിജയ് ഫാൻസൊക്കെ. അതുപോലെ തന്നെ രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഷോ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വെൽഫെയർ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ വിമല തിയേറ്ററിൽ വർക്കല എത്തിയിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ മുഴുവൻ ഫ്ലെക്സും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഹൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് എന്നുള്ളത് നമുക്ക് ഇനിയിപ്പം സിനിമ കണ്ടേ അറിയാം. ആ സിനിമയ്ക്ക് ശേഷം എന്തായാലും പറയാം, ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയും. ഒരിക്കലും സ്പോയിലർ ആയിരിക്കത്തില്ല. എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുവാണ്. അപ്പോ എങ്ങനെയാണ് എക്സൈറ്റഡ് അല്ലേ? പടം തുടങ്ങാറായിട്ടുണ്ട്, പോവേണ്. അപ്പോൾ ഇനിയുള്ളത് കടമ്പേ എന്ന് പറയുന്നത് നമ്മളെ ടിക്കറ്റ് നോക്കിയിട്ട് ഇതിനകത്ത് കയറി ഇരിക്കുക എന്നുള്ളതാണ്. എൻ്റെ പൊന്നെ, ഇരട്ടത്തിന് ടിക്കറ്റ് സീറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ വലിയ പടം. ആ ടിക്കറ്റ് നോക്കുന്ന ചേട്ടൻ വന്നിട്ട് ഇതാണ്ട് നമുക്ക് പറഞ്ഞു തന്നെ എവിടെയാണ് സീറ്റ് എന്നുള്ളത്. ഇവിടെ നിന്ന് നേരെ കയറി അങ്ങ് അറ്റത്ത് 2 സീറ്റാണ്. അവിടെ നേരെ കുറേ കുരുട്ട് പിള്ളേർ കയറി ഇരിക്കുവാണ്. ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ സീറ്റ് തരാൻ വേണ്ടി ആ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് അവരിങ്ങനെ എണീച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങ് അറ്റത്ത് 2 സീറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളായിരുന്നു. നമ്മൾ രണ്ടും അവിടെ കയറിയിരുന്നു. ഞാനും പാത്തും ആ സിനിമ ഉടങ്ങാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പുകയില ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എഴുതി കാണിച്ച് അപ്പോൾ അതാ സിനിമയിലോട്ട് പോവുകയാണ്. ഇനി ഒരു കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അറിയാമല്ല. ഇനി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ വിജയ് എന്നൊക്കെ എഴുതി കാണിക്കുന്ന ആ ഒരു സീനൊക്കെ ഉള്ളൂ, വേറെ ഒരു കാര്യങ്ങളും കാണിക്കുന്നില്ല. സിനിമയുടെ തൊട്ട് മുന്നേ, അതായത് ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നെയാണ് ലിയോ എന്നുള്ള ആ ഒരു എൻട്രി സീൻ കാണിക്കുന്നത്. 5 സെക്കൻഡിൽ കൂടുതൽ സിനിമയുടെ ഏതെങ്കിലും മെയിൻ പാർട്ടുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 5% അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. ഇതാപ്പം നമ്മളെ ഇൻ്റർവെൽ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇൻ്റർവെല്ലിന് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ വെള്ളം വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള പാത്തുവിൻ്റെ ബഹളം കാരണം നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എന്തെങ്കിലും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ് കൗണ്ടറിൻ്റെ അവിടെ ചെന്നാർക്ക് എൻ്റെ പൊന്നെ എവിടെ ഇല്ലാത്ത തിരക്കാണ് അവിടെ. എല്ലാവരും കൂടി ഇടിച്ചിട്ട് കുമിഞ്ഞിട്ട് വാരായിട്ട് നിൽക്കുന്ന കാരണം ഒന്നും വാങ്ങിക്കാനും പറ്റത്തില്ല. ഞാൻ ബാത്റൂമിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവരൊക്കെ ഒന്ന് പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെയുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ തീർന്ന് ഇനിയുള്ളത് എന്തൊക്കെയോ ചെറിയ ചിപ്സോ മുറുക്കോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റം മാത്രമേ ഉള്ളൂ. ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ അവിടെ കയറി, അതിൽ നിന്ന് ഒരു ചെറിയൊരു മുറുക്ക്, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വറ്റൽ, പിന്നെ അതുപോലെ തന്നെ ഒരു കുപ്പി ജ്യൂസും വാങ്ങിച്ച് ദാണ്ട ബാത്റൂമിന് കൊടുത്തു. ബാത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ട് നേരെ സിനിമ കാണാൻ വേണ്ടി വീണ്ടും നമ്മൾ തിരിച്ചു കയറുവാണ്. അങ്ങനെ ഗൈസ് സിനിമ തീർന്നിട്ടുണ്ട്. മുഴുവൻ പടവും എല്ലാവരും കണ്ടു. എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓരോരുത്തരോരോരുത്തരോട് ഇറങ്ങിപ്പോവാണ്. LCU ഉണ്ടോ LCU ഇല്ലേ എന്നൊക്കെ ഉള്ള എല്ലാത്തിനും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗൈസ് മുഴുവൻ കാണാൻ ശ്രമിക്കുക വീഡിയോ. ഇനിയാണ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂ പറയാൻ പോവുകയാണ്. മുഴുവൻ കാണണേ നിങ്ങൾ. നമ്മൾ പടം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് പടത്തിന്. ആ അപ്പൊ തന്നെ നമ്മൾ റിവ്യൂ ഇടുവാണ്. എന്തായാലും നിങ്ങൾ പടം കാണാൻ പോകാൻ ആഗ്രഹം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സ്പോയിലേഴ്സ് ഒന്നും കേൾക്കാണ്ട് തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക. പടം സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പടം നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൊടുത്ത ആ ഒരു ഹൈപ്പ് ഇല്ലേ, നമ്മളിപ്പം ആളുകളെ നിന്ന് ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ ആ ഒരു ഹൈപ്പിൻ്റെ അത്രയും ഇല്ല. അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു എന്തോ ഒരു പറയാനായിട്ട്. പിന്നെ ഒരു നോർമൽ പടം എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പടം തന്നെയാണ്. പിന്നെ വിജയ് സാറിൻ്റെ ഒരു അട്ടിപൊളി പടം എന്ന് വെച്ചാൽ ഇത്ര ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതിൽ വെച്ചിട്ട് ഒരു ആക്ഷൻ പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊരു പടം തന്നെയാണ്. പിന്നെ ലോകേഷ് ഡയറക്ടർ
ചെയ്യിക്കാൻ പറ്റുന്ന അത്രയും വിജയെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതാണ് സത്യം, കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്യായമായിട്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഫൈറ്റിംഗ് സീനുകളാണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു കാര്യം പറയാം, എൽ സി യു ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൽ സി യു കണക്റ്റഡ് ആണ്. അത് എൽ സി യു കണക്റ്റഡ് ആണ്. അതായത് അവിടെ എവിടെയും തൊട്ടും തൊടാതെയും പോകുന്നുണ്ട്, പല കാര്യങ്ങളും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് സിനിമ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഗ്രാഫിക്സ് എന്ത് തോന്നുന്നു? കാര്യം ഒരുപാട് കോടി രൂപ ഗ്രാഫിക്സിന് വേണ്ടിയാണ് മുടക്കിയെന്നൊക്കെ ഒരുപാട് പറയുന്നത് കേട്ടോ. അപ്പം അത് കാണാനുണ്ട്. ആ ഒരു ഹൈന, എന്തുകൊണ്ട് അതിന്റെ പേര് ഹൈന എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ കഴുതപ്പുലി അല്ലേ, ആ കഴുതപ്പുലി, ആ ഒരു സാധനത്തിനെ പോലും അത്രയേറെ ഡെഡിക്കേറ്റീവ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പോപ്പ് രീതിയിലൊന്നും അല്ല, അത്രയേറെ പൈസ മുടക്കിയിട്ടുള്ളത് ആ അതിൽ കാണാനും ഉണ്ട്. പിന്നെ കുറെ ചേസിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ അന്യായമായിട്ടുണ്ട് കേട്ടോ. ഗ്രാഫിക്സ് ആണ് ഓവറോൾ പടം ഒരു അടിപൊളി പടം തന്നെയാണ്. പിന്നെ KGF ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് KGF എടുത്ത് വെളിയിൽ കളഞ്ഞെന്നൊക്കെ പറയുന്നത് അതൊന്നും അത്ര ശരിയല്ല. KGF വേറെ ലെവല് പടം, ഇത് വേറെ ലെവല് പടം. ഇതിനൊരു തുടർച്ച എന്തായാലും കാണും. ഇതൊരു എൽ സി കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഇതിന്റെ തുടർച്ച എന്തായാലും കാണും. വേറൊരു സിനിമയുടെ എൻഡിങ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, കഴിഞ്ഞാല് വിക്രമിന്റെ ലാസ്റ്റ് വിക്രമിൽ തന്നെ മൊത്തം കൺഫ്യൂഷനായി. റോളക്സ് വന്നിട്ട് ആ ഒരു സീൻ, അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു സീൻ കണക്റ്റഡ് ആണ്. അതായത് ഇനിയും പടം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണെന്ന് പറയുന്നത്. പിന്നെ വിജയിയുടെ ഡെഡിക്കേഷൻ ലെവൽ പറഞ്ഞു പറ്റും, അത്രയേറെ എഫോർട്ട് എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ കേട്ടോ. അതിനുള്ളത് പറഞ്ഞു പറ്റും, എന്തരായാലും പറഞ്ഞു പറ്റും. ഇനി എത്ര നെഗറ്റീവ് പറയുന്ന ആളാണെങ്കിലും പുള്ളിയുടെ എടുത്ത എഫോർട്ടിനെ നമ്മൾ മാനിക്കണം. ഇനി സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ആളുകളുടെ അടുത്ത് ഞാൻ ചോദിച്ച അഭിപ്രായങ്ങൾ കേൾക്കാം. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ആയിരിക്കില്ലല്ലോ ഓരോരുത്തരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. പലർക്കും കാണാം, നെഗറ്റീവ് മനഃപൂർവ്വം പറയാതിരിക്കുന്നവർ കാണും. ഡെഡിക്കേറ്റീവായിട്ട് വന്ന് കണ്ടിട്ട് അവർക്ക് ഉദ്ദേശിച്ച അത്ര ഹൈപ്പ് കേട്ടിട്ട് വന്നിട്ട് കിട്ടാത്ത ആളുകൾ കാണും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ നമുക്കൊരു അഭിപ്രായം കൂടെ കേൾക്കാം. പറ സത്യസന്ധരുടെ അഭിപ്രായം പറയണം, പെട്ടെന്ന് പറഞ്ഞോ. ഫുള്ള് ഉറക്കം വരുന്നതാ. പടം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? എങ്ങനെ ഉണ്ട്? എന്തായാലും പ്രതീക്ഷ എത്ര വന്നായിരുന്നാ? ഇല്ലല്ലേ. പടം കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. പ്രതീക്ഷ എത്ര വന്നായിരുന്നു പടം? പ്രതീക്ഷകായിട്ടില്ല ഒരു പ്രതീക്ഷക്കൊരു വകയില്ല. ഇഷ്ടമാണ് ഞാൻ ഇതാണ് ആണഞ്ഞ പടം. പൊന്നു പോകാന്ന് ഇവ വേറെ സിനിമ പറയാ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പറ കണ്ടിട്ട് പ്രതീക്ഷ എത്ര വന്നായിരുന്നാ? അത്രയും വന്നില്ല. ഹൈപ്പിന് അത്ര ഇല്ലായിരുന്നു അല്ലേ? ഈ പറഞ്ഞതൊക്കെ ഓരോരുത്തരും അഭിപ്രായമാണ്. പുറത്തിറങ്ങി ഞാനിങ്ങനെ റാൻഡമായിട്ട് ഒന്ന് രണ്ട് പേരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞിരുന്നു, ഇനി ചിലപ്പോൾ ചിലർ ഹൈപ്പ്, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞത് വിചാരിച്ചത്ര ഹൈപ്പിന് കാണാത്തോണ്ടായിരിക്കാം. ചിലപ്പോൾ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞതാവാം, ചിലപ്പം വിജയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പറഞ്ഞതാവാം, എന്തോ. പക്ഷേ ഞാൻ നമ്മുടെ രണ്ടുപേരുടെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. ഫാമിലിയായിട്ട് കാണാം, അങ്ങനെ കണ്ടുവാത്ത കാര്യങ്ങളൊന്നും ഇല്ല. പിള്ളേർക്കായാലും ഒക്കെ പോയി കാണാൻ പറ്റുന്നതാണ്. ഫൈറ്റിംഗ് സ്കീനൊക്കെ എന്ന് വെച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു വിജയുടെ ഇത്രയും നാളുള്ള പടങ്ങളിലൊന്നും ഇത്രയേറെ ഫൈറ്റിംഗ് സീൻ എന്ന് വെച്ചാൽ ഇമാതിരി ഫൈറ്റിംഗ് സീൻ കണ്ടിട്ടില്ലടാ. അന്യായ ഫൈറ്റിംഗ് സീൻ തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുത്തു വെച്ചോളൂ. പിന്നെ ഈ പറഞ്ഞത് കുറേ ആൾ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് സിനിമേനെ പൊട്ടിക്കാൻ പറ്റും. സോ അതുകൊണ്ട് അതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട. ഒരുപാട് റിവ്യൂവർമാർ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കേൾക്കാൻ നിൽക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയുടെ മൈക്കും കൊണ്ട് ഇറങ്ങിയിട്ട് ഇതേപോലെ ചോദിക്കുന്നത് അതായത് എക്സാമ്പിളിന് വേണ്ടി മാത്രം ഇട്ടതാണ്. ഒരുപാട് പേര് പടം ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ പോയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു മിക്സഡ് റിവ്യൂ ആയിരിക്കും കിട്ടുന്നത്. പകുതി പേര് പറയും പടം കൊള്ളത്തില്ല, പകുതി പേരും കൂടാം. അപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ തന്നെ പോകാനും മടി തോന്നും. പക്ഷേ ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കാത്തിരുന്ന പടം ആയതുകൊണ്ട് ഞാൻ എന്തായാലും പോയി കണ്ടു. മസ്റ്റായിട്ട് നിങ്ങളും പോയി കണ്ടു. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ തിങ്കാണ് പടം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും പോയി കണ്ടു നോക്കി, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പൈസ മുതലാവും. ഓക്കെ, ഒരു 140 രൂപയുടെ ടിക്കറ്റ് എടുത്തത് എന്തായാലും മുതലാവും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ കാണാൻ പോവില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാരി കാണുന്ന ബെൽ ഐക്കൺ ഓൺ ആക്കിയിട്ട് ഇതുപോലുള്ള അടിപൊളി വീഡിയോസും നോട്ടിഫിക്കേഷൻസും കിട്ടും. ബൈ ബൈ.